നമസ്കാരം ഉത്ര കൊലപാതക കേസ് പ്രതി സൂരജിന് തൂക്കുകയർ എന്ന പരമാവധി ശിക്ഷ ലഭിക്കണമെന്നായിരുന്നു ഉത്രയുടെ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ലഭിച്ചത് ഇരട്ട ജീവപര്യന്തമാണ് അതിന് കാരണമായി കോടതി കണ്ടെത്തിയത് മൂന്ന് കാരണങ്ങളാണ് പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന കുറ്റവാളിയായി സൂരജിനെ കോടതി കണ്ടില്ല ഒപ്പം പ്രതിയുടെ പ്രായവും കോടതി കണക്കിലെടുത്താണ് തൂക്കുകയർ എന്ന പരമാവധി ശിക്ഷ ഒഴിവാക്കിയത് ഉത്ര കൊലപാതക കേസ് പ്രതി സൂരജിനെ കോടതി ഇരട്ട ജീവപര്യന്തം തടവിനാണ് വിധിച്ചിരിക്കുന്നത് വിഷവസ്തു ഉപയോഗിച്ച് കൊല ചെയ്തതിന് പത്തു വർഷം തെളിവ് നശിപ്പിച്ചതിന് ഏഴു വർഷം എന്നിങ്ങനെ പതിനേഴ് വർഷം തടവ് ശിക്ഷയ്ക്ക് ശേഷമാണ് വധശ്രമത്തിനും കൊലപാതകത്തിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് മുന്നൂറ്റി രണ്ട് നരഹത്യ മുന്നൂറ്റിയേഴ് വധശ്രമം മുന്നൂറ്റി ഇരുപത്തിയെട്ട് വിഷവസ്തു ഉപയോഗിച്ച് അപായപ്പെടുത്തൽ ഇരുന്നൂറ്റിയൊന്ന് തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് സൂറജിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ മുന്നൂറ്റി രണ്ടിന് അഞ്ചു ലക്ഷം രൂപ പിഴയും മുന്നൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും മുന്നൂറ്റി ഏഴാം വകുപ്പിന് അൻപതിനായിരം രൂപയും ഇരുന്നൂറ്റി ഒന്നാം വകുപ്പിന് പതിനായിരം പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് പ്രതി സൂരജ് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണമെന്നാണ് ശിക്ഷാവിധി എന്നാൽ വിധിയിൽ തൃപ്തരല്ലെന്ന് ഉത്രയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഉത്രയുടെ അമ്മയുടെ പ്രതികരണം ഭർത്താപ സൂരജ് മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് കടുപ്പിച്ച് ഭാര്യ കൊലപ്പെടുത്തി എന്നതാണ് കേസ് കേട്ടുകേൾവിയില്ലാത്ത വിധം ക്രൂരമായ കേസിലാണ് ഒരു വർഷവും അഞ്ചു മാസവും നാല് ദിവസവും പൂർത്തിയാവുമ്പോഴാണ് എത്തിയത് എൺപത്തിയേഴ് സാക്ഷികൾ ഇരുന്നൂറ്റി എൺപത്തി രേഖകൾ നാൽപ്പത് തൊണ്ടി മുതലുകൾ ഇത്രയുമാണ് കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം ഹാജരാക്കിയത് ഡമ്മി പരീക്ഷണത്തിലൂടെയാണ് അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചത് ഒരു കാരണവശാലും പ്രകോപനമുണ്ടാക്കാതെ മൂർഖൻ കടിക്കില്ല എന്ന വിദഗ്ധരുടെ മൊഴിയാണ് നിർണായകമായത് റെക്കോർഡ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതി നടപടികളും വേഗത്തിലായിരുന്നു വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ കോടതിയിൽ രൂക്ഷമായ ഉണ്ടായി കോടതിയിൽ താൻ കുറ്റക്കാരനല്ലെന്ന പ്രതി സൂരജ് ആവർത്തിച്ചു പറഞ്ഞു സർക്കാർ അഭിഭാഷകനായി അഡ്വക്കേറ്റ് മോഹൻരാജും പ്രതിഭാഗത്തിനായി അഡ്വക്കേറ്റ് അജിത് പ്രഭാവും ഹാജരായി രണ്ടായിരത്തി ഇരുപത് മെയ് ആറിനാണ് മൂർഖനെ കൊണ്ട് കടുപ്പിച്ച സൂരജ് ഉത്രയെ കൊലപ്പെടുത്തിയത് പാമ്പ് പാമ്പുപിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ വാങ്ങിയത് ഏപ്രിൽ മാസത്തിൽ സൂരജ് അണലിയെ ഉപയോഗിച്ച് യുവതിയെ കൊലപ്പെടുത്താൻ നോക്കിയിരുന്നു പാമ്പ് പാമ്പുകടിയേറ്റെങ്കിലും അന്ന് രക്ഷപ്പെട്ടു ഇതോടെ സുരേഷിന്റെ കയ്യിൽ നിന്ന് പ്രതി മൂർഖനെ വാങ്ങുകയായിരുന്നു തുടർച്ചയായ രണ്ടു തവണ ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് രാജ്യത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ സവിശേഷ പ്രാധാന്യമുള്ള കേസായാണ് ഉത്തര കേസ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് ഐ പി എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി പഠിക്കാനുള്ള കേസുകളുടെ പട്ടികയിൽ ഉത്തര കേസുമുണ്ട് രാജ്യത്തെ ഇതിനു മുൻപ് രണ്ടു തവണ പാമ്പിനെ ഉപയോഗിച്ച് ആളുകളെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ പൂനെയിലും നാഗ്പൂരിലുമായിരുന്നു അത് പൂനെയിൽ ഭാര്യയും കാമുകനും ചേർന്ന ഭർത്താവിനെ കൊലപ്പെടുത്താൻ പാമ്പിനെ ഉപയോഗിച്ചെന്നായിരുന്നു കേസിൽ നാഗ്പൂരിലെ മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ മകൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു എന്നായിരുന്നു രണ്ടാമത്തെ കേസ് എന്നാൽ ഈ രണ്ട് കേസിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിചാരണ കോടതികൾ വെറുതെ വിട്ടത് മഹാരാഷ്ട്ര പോലീസിന് തിരിച്ചടിയായി സമാനവിധി ഉത്ര കേസിൽ ഉണ്ടായില്ല എന്നത് കേരള പോലീസിനകെ അഭിമാനം പകർന്ന കാര്യമാണ് ഡെസ്ക് തത്വമി ന്യൂസ്